ഹായ് മക്കളെ, പ്രസോൺ കെമിസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി തന്നെ വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അത് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? ഓരോ എലമെന്റുകളുടെയും എസ്റ്റിമേഷൻ ഭാഗത്ത് നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലമാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യത്തോട് നമുക്ക് വേഗം കിടക്കാം. ഒന്നാമത് ചോദ്യത്തിലോട്ട് കിടക്കുന്ന ചോദ്യം ഇതാണ്: ഓൺ കംപ്ലീറ്റ് കമ്പഷൻ 0.246 ഗ്രാം ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ് 0.198 gram of CO2 and 0.1014 gram of H2O. അത് ഓർഗാനിക് കോമ്പൗണ്ടിന് എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, 0.246 gram. 0.246 gram ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഇത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. കാർബണിനെ കളക്ട് ചെയ്യുന്നു, ഹൈഡ്രജനെ കളക്ട് ചെയ്യുന്നു. കാർബൺ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് ആയിട്ടും ഹൈഡ്രജനെ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? വാട്ടറുമായിട്ടാണ്. ഉണ്ടായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവും ഉണ്ടായിട്ടുള്ള വാട്ടറിന്റെ അളവും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ആ കോമ്പൗണ്ടിലുള്ള കാർബണിന്റെയും ഹൈഡ്രജന്റെയും ആ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് മാസ് പേഴ്സ്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എടുത്ത് എഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ നമുക്ക് ഇവിടെ പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്താം. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്പറുണ്ട് അല്ലേ. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എങ്ങനെ നമ്മൾ അതിനെ മാർക്ക് ചെയ്യുക? എം കോമ്പൗണ്ട് അല്ലേ, എം കോമ്പൗണ്ട്. ഓ, മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു 0.246 gram. മാസ് ഓഫ് സി ഒ ടു, മാസ് ഓഫ് സി ഒ ടു, സി ഒ ടുവിന്റെ മാസം എത്രയാണ്? 0.198 gram. അതുപോലെ മാസ് ഓഫ് എച്ച് ടു ഒ, എച്ച് ടുവിടെ മാസം എത്രയാണ്? 0.1014 gram. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കാർബൺ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ മാസം എന്ന് പറഞ്ഞാൽ 44 gram ആണ്. അതിൽ കാർബണിന്റെ മാസം എത്രയാണ്? 12 ആണ്. ഇൻറ്റു ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ മാസ്, മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക. 12 divided by 44 ഇൻറ്റു മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് 0.198 ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.246 ഇൻറ്റു 100 ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടുക 21.95% എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്നത് മാസ് ഓഫ് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മാസ് പെർസെൻറ്റേജ് ഓഫ് ആരെ കണ്ടുപിടിക്കാം? ഹൈഡ്രജനെ കണ്ടുപിടിക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? വാട്ടർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഒരു മോൾ വാട്ടറിന്റെ മാസം 18 ആണ്. അതിലുള്ള ഹൈഡ്രജന്റെ മാസം, രണ്ട് ഹൈഡ്രജൻ ആണല്ലോ, അപ്പോൾ 2 ആണ്. ഇൻറ്റു ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന എച്ച് ടുവിന്റെ മാസ്, മാസ് ഓഫ് എച്ച് ടു ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100. റെഡി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2/18 ഇൻറ്റു മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, സോറി, മാസ് ഓഫ് വാട്ടർ ഇവിടെ എത്രയാണ്? 0.1014 അല്ലേ, ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.246 gram ഇൻറ്റു 100. ഇത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4.58 അല്ലെങ്കിൽ 4.579 എന്നാണ് കിട്ടുക. ഇങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണേ? ഇങ്ങനെയാണ് ഇത് കാർബണിന്റെയും കാർബണിന്റെ ഹൈഡ്രജനെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ മറ്റൊരു ഹാലജന്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഹാലജന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഏതാണ്? കാരിയസ് മെത്തേഡാണ്. കാരിയസ് മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ഹാലജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇൻ ദ കാരിയസ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ, 0.15 gram ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഗേവ് 0.12 gram ഓഫ് എ ജി ബി ആർ. അപ്പോൾ ഇവിടുത്തെ ഹാലജൻ ഏതാണ്? ബ്രോമിൻ ആണ്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസം തന്നിട്ടുണ്ട് 0.15 gram എന്ന് പറയുന്നത്. അതിനകത്തുള്ള ബ്രോമിൻ എന്ന് പറയുന്ന ഹാലജൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്? സിൽവർ ബ്രോമൈഡ് ആയിട്ട്. ഹാലജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സിൽവർ ഹാലൈഡ് ആയിട്ടാണ്. ഇവിടെ അയഡിൻ ആണെന്നുണ്ടെങ്കിൽ സിൽവർ അയഡൈഡ് ആയിട്ടും, ക്ലോറിൻ ആണെങ്കിൽ എ ജി സി എൽ ആയിട്ടും, ബി ആർ ആയതുകൊണ്ട് എ ജി ബി ആർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. എ ജി ബി ആറിന്റെ മാസത്തിലാണ്. 0.12 gram ആണ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ഇൻ ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിലെ ബ്രോമിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തത് നമുക്ക് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.15 gram ആണ്. ദെൻ മാസ് ഓഫ് എ ജി ബി ആർ, ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന എ ജി ബി ആർ, ഇവിടെ കിട്ടിയിരിക്കുന്ന എ ജി ബി ആറിന്റെ മാസമാണ് 0.12 gram എന്ന് പറയുന്നത്. നമുക്ക് തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. മാസ് പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ ഇവിടെ എ ജി, സോറി, ഇവിടെ ബി ആറിനെ എന്തായിട്ടാണ് കളക്ട് ചെയ്യുന്നത്? എ ജി ബി ആർ ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എ ജി ബി ആറിന്റെ മാസം എന്ന് പറഞ്ഞാൽ 188 ആയിരുന്നു. എ ജി ബി ആറിൽ എത്ര ബി ആർ ഉണ്ട്? ഒരു ബി ആർ. ആ ബി ആറിന്റെ മാസം എത്രയാണ്? ആ എ ജി ബി ആറിലുള്ള ബി ആറിന്റെ മാസം എത്രയാണ്? 80 ആണ്. 80 divided by 188 ഇൻറ്റു ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്ന എ ജി ബി ആറിന്റെ മാസ്, മാസ് ഓഫ് എ ജി ബി ആർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു 100 പെർസെൻറ്റേജ് വാട്ടർ ഇൻറ്റു 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. 80 divided by 188 ഇൻറ്റു 0.12 divided by 0.15 ഇൻറ്റു
സാർ ഇത് എങ്ങനെയാണ് 188 എന്ന് പറഞ്ഞത്? എ ജിയുടെയും ബി ആറിനെയും മാസ് അറിയണം എന്ന് നിർബന്ധമില്ല. ഈ ഇക്വേഷനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏറ്റവും അവസാന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ലൈവിലുണ്ടായിരുന്നത്. അപ്പൊ ലൈവ് ക്ലാസ് എടുത്ത് കാണുക എല്ലാവരും തന്നെ. കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ദെൻ അതിനുശേഷം നമുക്ക് വാല്യൂ കിടുന്നത് 35.04% ആണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, രണ്ടു മാർക്കിന്റെ ചോദ്യമാണിത്. ഈ രണ്ട് ചോദ്യങ്ങളും ഓരോരോ മാർക്കിനല്ല, രണ്ടു മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ കാണാൻ സാധിക്കും. എങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോബ്ലം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറപ്പുകൂടെ ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ത് ഡൗട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അത് കിട്ടുന്ന ടോപ്പിക്കുകളാണ്. താങ്ക് യു.